2022 ഫെബ്രുവരി മാസം 24-ാം തീയതിയാണ് റഷ്യയുടെ ഏകദേശം 200,000-ത്തോളം സൈനികർ ഉക്രൈന്റെ തലസ്ഥാനമായ കിവിലിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് കടന്നുകയറ്റം നടത്തിയത്. അങ്ങനെ അപ്രതീക്ഷിതമായ ഒരു യുദ്ധത്തിലേക്ക് ഉക്രൈനെ റഷ്യ വലിച്ചിയക്കുകയായിരുന്നു. അങ്ങനെ വേണം അതിനെ പറയാൻ. അന്ന് മുതൽ അപ്രതീക്ഷിതമായിരിക്കുന്ന സംഭവങ്ങളും യുദ്ധരീതികളും യുദ്ധകുറ്റങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞു വരുമ്പോൾ ഒരു വർഷവും 3 മാസവും കഴിഞ്ഞു. അതിന് കാഠിന്യം കൂടുക എന്നല്ലാതെ കുറയുന്നില്ല. ഇപ്പോഴും ആ യുദ്ധത്തിൻ്റെ തുടർച്ച ഉക്രൈന്റെ വ്യത്യസ്തമായിരിക്കുന്ന ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. വീഡിയോയുടെ അവസാനം വരെ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം എന്നറിയിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇറാഖ് കുവൈറ്റ് യുദ്ധവും ഉക്രൈൻ റഷ്യൻ യുദ്ധം തമ്മിൽ ചെറിയ ചെറിയ താരതമ്യങ്ങളുണ്ട്, സാമ്യങ്ങളുണ്ട്. ചിലത് യാതൊരു ബന്ധവും ഇല്ലാത്ത രൂപത്തിലുമാണ്. ഇറാഖ് കുവൈറ്റിനെ ആക്രമിക്കുകയായിരുന്നു. കാരണങ്ങൾ എന്താണെങ്കിലും കാരണം പിന്നീട് പരിശോധിക്കേണ്ടതാണ്. അതിൻ്റെ ശരി തെറ്റുകളെ കുറിച്ചൊക്കെ പിന്നീട് വലിയ ചർച്ചകളൊക്കെ വന്നതാണ്. അപ്പോൾ സ്വതന്ത്രപരമായിരിക്കുന്ന ഒരു റിപ്പബ്ലിക്കിനെ, അതിനെ സംരക്ഷിക്കേണ്ട സ്ഥാനത്തിരിക്കേണ്ട രാജ്യം ആക്രമിക്കുന്നു. അതാണ് ഇറാഖും കുവൈറ്റും തമ്മിലുള്ള വിഷയം. അങ്ങനെ വന്നപ്പോൾ അന്താരാഷ്ട്ര മേഖലയിലൊക്കെ അത് ചർച്ചയായി. അതെന്തുകൊണ്ട് അങ്ങനെ ചർച്ച വരുന്നത്? അതിനും പ്രത്യേകതയുണ്ട്. ഒരു അന്താരാഷ്ട്ര വർഗീയത എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ പ്രാദേശിക വർഗീയത പോലെ നിലനിൽക്കുന്നുണ്ട് എന്നതാണ്. അപ്പോൾ അവിടെ രണ്ട് മുസ്ലിം രാജ്യമാണ്. അതിലിടപെടുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന ഗുണങ്ങൾ ഇടപെടുന്നവർക്ക് കിട്ടും എന്നതുകൊണ്ട് വലിയ പ്രാധാന്യമായിരുന്നു യൂറോപ്യന്മാർക്ക് ആ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന്. 32 രാജ്യങ്ങളുടെ സംഗമം ചേർത്തുകൊണ്ടാണ് അമേരിക്ക ഇറാഖിനെ ആക്രമിച്ച്. നമുക്കറിയാം, ഒരു യുദ്ധത്തിൻ്റെ രാജ്യത്ത്, യുദ്ധം അതിൻ്റെ കെടുതിയും ദുരന്തങ്ങളും വിതക്കപ്പെടുന്ന ഭൂമിയിൽ മരിക്കപ്പെടുന്ന മനുഷ്യരെക്കുറിച്ചോ അംഗവൈകല്യം ഉണ്ടാവുന്ന മനുഷ്യന്മാരെക്കുറിച്ചോ ഒന്നും വലിയ ചർച്ച ഉണ്ടാവാറില്ല. കുടിവെള്ളം, ഭക്ഷണം, വസ്ത്രം, താമസം, അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയകാര്യങ്ങൾ എല്ലാം അസ്തമിച്ചു. ഒരു പൗരൻ്റെ സ്വതന്ത്രമായിരിക്കുന്ന ചിന്തകൾക്ക് പോലും ആഘാതം ഉണ്ടാവുന്ന സംഭവമാണ് യുദ്ധം എന്ന് പറയുന്നത്. മുമ്പ് കാലത്തൊക്കെ രാജാക്കന്മാർ അവരുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് അവർ തന്നെയായിരുന്നു യുദ്ധം നടത്താറുള്ളത്. ടിപ്പു സുൽത്താന്റെ കാലത്തൊക്കെ യുദ്ധത്തിന്റെ മുഖത്ത് നിന്നുകൊണ്ട് വാളും പരിചയം എടുത്തിട്ട് യുദ്ധം ചെയ്യുന്ന ടിപ്പു തന്നെയായിരുന്നു. ബ്രിട്ടീഷുകാരും ടിപ്പും നേർക്കുനേരെ മുഖാമുഖം യുദ്ധം നടത്തിയിട്ടാണ് ടിപ്പു മരണപ്പെട്ടത് എന്ന് നമുക്കറിയാം. അപ്പോൾ രാജാക്കന്മാർ ആ കാലത്തൊക്കെ രാജാക്കന്മാർ നേർക്കുനേരെ യുദ്ധം ചെയ്യുകയും യുദ്ധതന്ത്രജ്ഞരായിരിക്കുന്ന രാജാക്കന്മാർക്ക് മാത്രമേ അന്നത്തെ പ്രാദേശികപരമായിരിക്കുന്ന ഭരണമൊക്കെ നടത്താൻ വേണ്ടി സാധിക്കുകയും ചെയ്യുമായിരുന്നു. ഇന്ന് കാലമൊക്കെ മാറി. ഇന്ന് ഒരു ഭരണാധികാരി യുദ്ധത്തിന് പോകുന്നില്ല, പകരം കൂലിപ്പട്ടാളത്തെയോ അല്ലെങ്കിൽ സൈനികരെയോ അയച്ചുകൊണ്ട് അവർ തമ്മിലാണ് പരസ്പരം യുദ്ധം ചെയ്യുന്നത്. മറ്റുള്ളവർ ശീതീകരിച്ച AC റൂമിൽ ഇരുന്നു കൊണ്ട് അതിനെ നിയന്ത്രിക്കുകയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുകയോ ചെയ്യുന്ന രീതിയിലേക്ക് കാലം മാറി. അത് കാലോചിതപരമായിരിക്കുന്ന മാറ്റം എന്ന് നമുക്ക് ആശ്വസിക്കാം, സമാധാനിക്കാം. ഏതായിരുന്നാലും 32 രാജ്യങ്ങൾ അടങ്ങുന്ന യുദ്ധം ഇറാഖ് അഭിമുഖീകരിച്ചു. അന്ന് അമേരിക്കയും അമേരിക്കയോടൊപ്പം ചേർന്നിരുന്ന ബ്രിട്ടനും പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, യുദ്ധം ചെയ്യുന്നത് അണ്വായുധ ശേഖരമുണ്ട് ഇറാഖിൽ, അതുകൊണ്ട് അവരെ ഭൂമിയിൽ നിലനിർത്തുക എന്ന് പറയുന്നത് മറ്റു രാജ്യത്തിന് ഭീഷണിയാണ്, അതുകൊണ്ട് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നതെന്നാണ്. യുദ്ധം അതിൻ്റെ കെടുതിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ബ്രിട്ടൻ പ്രധാനമന്ത്രിയും അമേരിക്കൻ പ്രസിഡന്റും പറയപ്പെട്ടു, ചെറിയ തെറ്റുകളൊക്കെ ഞങ്ങൾ പറ്റിപ്പോയിട്ടുണ്ട്, അങ്ങനെ ഒന്ന് അവിടെ ഉണ്ടായിരുന്നോ ഇല്ലേ എന്ന കാര്യത്തിൽ ഞങ്ങൾ സംശയമായിരുന്നു എന്ന കാര്യത്തിലൊക്കെ സോറി പറയാമല്ലോ. ഇത്രാനും ആരുകളെ കൊന്നു, വലിയ ദുരിതങ്ങളും ദുരന്തങ്ങളൊക്കെ ഒരു നാട്ടിൽ വിതച്ചുകൊണ്ട് ഏറ്റവും അവസാനം പറയാൻ പറ്റുന്ന ഒരു വാചകത്തിന്റെ പേരാണ് സോറി എന്നത്. അത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞു, കൂടെ അമേരിക്കൻ പ്രസിഡന്റും അതേക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് പറഞ്ഞു. കെടുതിയും ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചവർ അത് അനുഭവിച്ചുകൊണ്ട് മരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട, ഇറാഖുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. നമ്മൾ ഉക്രൈനിലേക്ക് പോയാൽ ഉക്രൈനിൽ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ
ഇതേ സമാനപരമായിരിക്കുന്ന സംഭവം തന്നെയാണ് അതിർത്തി രാജ്യമാണ് ഉക്രൈന്റെ അതിർത്തിയാണ് റഷ്യ. അപ്പൊ റഷ്യയുടെ അതിർത്തിയിൽ നിന്ന് ഉക്രൈനിലേക്ക് കയ്യേറ്റം ചെയ്യുകയാണ് ഉണ്ടായത്. അതിന് ഒരു നാസിപ്പടയും നാസിയുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. ഉക്രൈനിലെ നാസിപ്പട അവിടെ വംശനാശം വിധിച്ചിട്ടുണ്ട്, അതിന് പ്രതികാരം ചെയ്യുകയാണ്. അതുകൊണ്ട് ആ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് പുതിയ ഭരണ സംവിധാനം ഉണ്ടാക്കുകയാണ്. അതുണ്ടാക്കിയതിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് തിരിച്ചു വരവുള്ളൂ എന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെ പ്രാരംഭ രീതികളും കാര്യങ്ങളും യുദ്ധങ്ങളൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് ഇതിൻ്റെ കാഠിന്യവും ഗൗരവവും ലോകമറിയുന്നത്. യുദ്ധം അത്ര എളുപ്പമൊന്നല്ല. ലോകത്തിലെ ഏറ്റവും വലിയ വൻകിട ശക്തി രാജ്യങ്ങളിലൊന്നാണ് റഷ്യ. ഒരു 25-ാമത്തോ അതിൻ്റെ താഴെ സ്ഥാനത്തിരിക്കുന്ന രാജ്യമാണ് ഉക്രൈൻ. അപ്പോൾ സ്വാഭാവികപരമായ രീതിയിൽ ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ച അതേ ലാഘവത്തോടു കൂടി റഷ്യക്ക് ഉക്രൈനെ കീഴ്പ്പെടുത്താവുന്നതേ ഉള്ളൂ. പക്ഷെ നടന്നിട്ടില്ല. ഉക്രൈൻ ശക്തമായ രീതിയിൽ പിടിച്ചു നിന്നു. യുദ്ധം ശക്തമായി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പുകൾ നടന്നു, മരണങ്ങൾ നടന്നു, നാശങ്ങൾ നടന്നു, നഷ്ടങ്ങൾ നടന്നു, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വലിയ പോരാട്ടമാണ് ഉക്രൈൻ്റെ എല്ലാ ഭാഗങ്ങളിലും നടക്കുന്നത്. അത് ലിവിലും കാർബിലും പ്രദേശം പിടിച്ചെടുക്കാൻ വേണ്ടി ഇതിൻ്റെ ഇടയ്ക്ക് 24 ചാനൽ അതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് വന്നിരുന്നു. കാർഗിൽ എന്ന് പറയുന്ന പ്രദേശം പിടിച്ചെടുക്കാൻ വേണ്ടി നടന്ന യുദ്ധത്തിൽ 20,000 സൈനികർ റഷ്യക്കും 20,000 സൈനികർ ഉക്രൈനും നഷ്ടപ്പെട്ടു എന്ന്, 40,000 സൈനികർ നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ഈ നഷ്ടപ്പെട്ടതുകൊണ്ട് രണ്ടു കൂട്ടരുടെയും ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാധിച്ചിട്ടില്ല എന്നൊരു പ്രത്യേകത കൂടി അവിടെയുണ്ട്. ഉക്രൈനിൽ യഥാർത്ഥത്തിൽ അവിടുത്തെ കുടിവെള്ള വിഷയത്തെ പറ്റി പറഞ്ഞു, കുടിവെള്ളം എവിടെയും കിട്ടാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നു. ജീവിത നിലവാരമൊക്കെ തകർന്നുപോയി. ആശുപത്രികളൊക്കെ നിറഞ്ഞു കവിയുന്നു. ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ അതുമായിട്ട് ബന്ധപ്പെട്ട താമസത്തിനോ സുരക്ഷിതപരമായ രീതിയിൽ ഒരു ദേശത്തും താമസിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രാജ്യങ്ങളും കൃത്യമായ രീതിയിൽ ഇടപെടൽ നടത്തുകയോ അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട് ഉക്രൈനെ സഹായിക്കുന്നോ ഇല്ല എന്നുള്ളൊരു പരാതി കൂടിയുണ്ട്. കുവൈറ്റിനെ ആക്രമിച്ച സമയത്ത് ഇറാഖിനെ പരാജയപ്പെടുത്താൻ 32 സൈനിക ശക്തിയോടുകൂടി അക്രമം നടത്തിയിരുന്നു. അങ്ങനത്തെ സംവിധാന കാര്യങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല. തങ്ങൾ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരെ പോലെ ജീവിച്ചു പോവുകയാണ് എന്നാണ് ഉക്രൈൻ ജനങ്ങളുടെ വിലാപം. വ്യത്യസ്ത രീതിയിലൊക്കെ അതിനെക്കുറിച്ചൊക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ഉക്രൈൻ്റെ എല്ലാ ഭാഗങ്ങളും, റോഡിൻ്റെ ഇടതുഭാഗമാണെങ്കിലും വലതുഭാഗമാണെങ്കിലും, നമ്മൾ കേക്കും പടിഞ്ഞാറും തെക്കും വടക്കും പറയുന്ന പോലെ തന്നെ സൈനികരാൽ നിറഞ്ഞിരിക്കുകയാണ്. സൈനിക ശവങ്ങളാൽ, മരണപ്പെട്ടവരാൽ, ബോഡികളാൽ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എവിടെയെങ്കിലും യുദ്ധ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികപരമായ രീതിയിൽ അവിടെ ഏറ്റവും കൂടുതൽ മരിക്കുന്നത് അവിടെ ജനങ്ങളായിരിക്കും. പക്ഷേ ഉക്രൈൻ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ മരിച്ചു വീഴുന്നത് സൈനികരാണ്. എന്നിട്ടോ ഈ സൈനികരെ വേണ്ട രീതിയിൽ അടക്കം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തെരുവിലുടനീളം അവരുടെ മൃതദേഹം കാണുന്ന ഒരു ദയനീയ സാഹചര്യങ്ങളും അവസ്ഥയുമാണ് ഇപ്പോൾ ഉക്രൈനിലുള്ളത്. ഇതിനിടയിലാണ് കൂട്ടുകച്ചവടമായിട്ട് അമേരിക്ക വരുന്നത്. അമേരിക്ക ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ, അമേരിക്ക ഇതിൽ ഇടപെടുന്നുണ്ട്, അമേരിക്കയുടെ ആയുധങ്ങൾ ഇതിൽ ഈ യുദ്ധത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട് എന്നൊക്കെ തിരിച്ചറിയുന്നത് പ്രതിരോധ മേഖലയിൽ നിന്ന് അമേരിക്കയുടെ രഹസ്യങ്ങൾ ചോർന്നിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ ചെയ്തതാണ്, അതിലെ വിശദീകരണ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് പറഞ്ഞത് അത്ര പെട്ടെന്നൊന്നും യുദ്ധം അവസാനിക്കില്ല, യുദ്ധത്തിന് തുടർച്ചയുണ്ടാവും. അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ വിവരങ്ങൾ അതിൽ കൊടുത്തിരുന്നു. അതിന് സാമ്യമുള്ള രീതിയിലാണ് ഇപ്പം നടക്കുന്നത്. ഇപ്പൊ യഥാർത്ഥത്തിൽ അവിടെ യുദ്ധം നടക്കുന്നത് റഷ്യയും അമേരിക്കയും തമ്മിലാണ്. സൈനികര്, ഉക്രൈൻ സൈനികര് അമേരിക്കയ്ക്ക് ഒപ്പം സപ്പോർട്ടായിട്ട് നിന്നുകൊണ്ടുള്ള ഒരു രീതിയാണ് അവിടെ തുടരുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ വളഞ്ഞ രീതിയിലൊക്കെ ആയുധങ്ങളും സൈനികരെയും കൊടുത്തുകൊണ്ട് യുദ്ധത്തിൽ ഇടപെട്ട് തങ്ങൾക്ക് ശത്രുക്കളാണ് എന്ന് തോന്നുന്ന രാജ്യങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളത് പാരമ്പര്യമായ രീതിയിൽ അമേരിക്ക തുടരുന്ന രീതിയാണ്. എല്ലാ യുദ്ധങ്ങളും, രണ്ട് രാജ്യങ്ങൾ യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഗുണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ അമേരിക്കയുടെ സാന്നിധ്യം ഉണ്ടാവും. ഒന്നുകിൽ സൈനികരെ സഹായിക്കും, അതല്ലെങ്കിൽ ആയുധങ്ങൾ കൊണ്ട് സഹായിക്കും, പല രീതിയിലും. ഏത് യുദ്ധം എടുത്ത് പരിശോധിച്ചാലും അങ്ങനെ തന്നെയാണ് സ്ഥിതി. അറബികളും പാലസ്തീന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ജൂതന്മാരായിരിക്കുന്ന ഇസ്രായേലും തമ്മിൽ യുദ്ധം ഉണ്ടായപ്പോൾ 6 ദിവസം നീണ്ടു നിന്ന ആ യുദ്ധത്തിൽ അറബ് രാജ്യങ്ങളിലെ 6 രാജ്യത്തോട് ഒറ്റക്ക് യുദ്ധം ചെയ്തുകൊണ്ട് ഇസ്രായേൽ വിജയിച്ചു എന്നൊക്കെ പ്രചരിച്ചിരുന്നു. പിന്നീടാണ്
അതിൻ്റെ കൃത്യമായ രീതിയിലുള്ള രൂപങ്ങൾ പുറത്തു വന്നത് അതിൻ്റെ പിന്നിൽ അമേരിക്കയുടെ വലിയ കൈകടത്തലുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ അത് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ അതിൽ അതിൻ്റെ വിശദീകര കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ അമേരിക്കയുടെ സാന്നിധ്യം എന്തിനാണ് എന്ന് ചോദിച്ചാൽ അവരാണ് ലോകാധിപത്യത്തിന്റെ അധികാരികൾ എന്ന് ലോകത്തെ വിളിച്ചു പറയാനുള്ള അവസരങ്ങൾ മുഴുവനും അവർ നഷ്ടപ്പെടാത്ത രീതിയിൽ സംരക്ഷിക്കപ്പെടും എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ അത്യാധുനികമായിരിക്കുന്ന യുദ്ധ ആയുധങ്ങൾ കൊണ്ടാണ് യുദ്ധം നടത്തുന്നത്. 2021-ലും 2022-ലും ഒക്കെ നിർമ്മിക്കപ്പെട്ട പുതിയ ടെക്നോളജിക്ക് അനുസരിച്ചുള്ള ശാസ്ത്രത്തിന്റെ പുതിയ വളർച്ചയോടനുബന്ധിച്ചുണ്ടായ ആയുധങ്ങൾ, അത് ആയുധത്തിന്റെ പരീക്ഷണ ഭൂമിയായി ഇന്ന് ഉക്രൈൻ മാറിയിരിക്കുകയാണ്. അവിടുത്തെ ജനങ്ങളെക്കുറിച്ച് ഏതെങ്കിലും മീഡിയക്കാർ ചർച്ച ചെയ്യുന്നുണ്ടോ? ഇല്ല. അവരുടെ കുടിവെള്ളത്തെക്കുറിച്ചോ വസ്ത്രത്തെക്കുറിച്ചോ ഭക്ഷണത്തെക്കുറിച്ചോ വിദ്യാഭ്യാസത്തെക്കുറിച്ചോ ആരോഗ്യത്തെക്കുറിച്ചോ ജീവിത നിലവാരത്തെക്കുറിച്ചോ ജീവിതാവസ്ഥയെക്കുറിച്ചോ ഏതെങ്കിലും ചർച്ചകൾ വരുന്നുണ്ടോ? ഇല്ല. എത്ര സൈനികർ മരണപ്പെട്ടു, എത്ര അക്രമങ്ങൾ ഉണ്ടായി, ആരാണിപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്, റഷ്യയുടെ ഏതൊക്കെ ആയുധങ്ങളാണ് അമേരിക്ക പൊട്ടിച്ചത്, അല്ലെങ്കിൽ അമേരിക്കയുടെ ഏതൊക്കെ ആയുധങ്ങളാണ് ഇല്ലാതാക്കാൻ വേണ്ടി റഷ്യക്കോ ഉക്രൈനോ സാധിച്ചത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇപ്പോൾ ചർച്ചയിൽ വരുന്നത്. സാധാരണ യുദ്ധത്തിന്റെ ഏതൊരു കെടുതി ഉണ്ടാകുന്ന സമയത്ത് സാധാരണക്കാരെ മറക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് മീഡിയക്കാർ ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഇറാഖ് യുദ്ധത്തിൽ അമേരിക്കൻ സൈനികരോടൊപ്പമായിരുന്നു മീഡിയക്കാർ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയത്. ഞാൻ പ്രത്യേകം കണ്ടതാണ് അതൊക്കെ. അപ്പോൾ അമേരിക്കയുടെ സൈനികരൊപ്പം പോയിട്ട് അവർ മുന്നേറ്റം നടത്തുന്ന ഭാഗങ്ങൾ മാത്രം ചിത്രീകരിച്ചുകൊണ്ട് ഇറാഖിനെ പരാജയപ്പെടുത്തുന്ന രീതി അവലംബിക്കുകയായിരുന്നു അന്നത്തെ യൂറോപ്യന്റെ പരമാവധി മീഡിയക്കാരൊക്കെ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ മീഡിയ കവറേജ് മുഴുവനും എപ്പോഴും അമേരിക്കയ്ക്ക് സപ്പോർട്ടായിട്ടാണ് ആ കാലത്ത് വന്നിരുന്നത്. കാരണം അമേരിക്കയുടെ ടെലിവിഷൻ, ഈ ഇറാഖിന്റെ ടെലിവിഷൻ തകർന്നു, റേഡിയോ വിക്ഷേപണം തകർന്നു, ഇറാഖിന്റെ ഭരണാധികാരികൾക്ക് സ്ഥിരമായ രീതിയിൽ ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ഒറ്റുകാരുണ്ടായി. അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളും വിഷയങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നു. അപ്പൊ ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഇടപെടൽ ഏത് തരത്തിലാണോ ആ തരത്തിലേക്ക് യുദ്ധത്തെ ചാലുകീറി കൊണ്ടുപോകുന്ന ഒരു പുട്ടുകച്ചവടത്തിന്റെ പ്രവൃത്തികൾ എല്ലാ മേഖലയിലും അമേരിക്ക ചെയ്യാറുണ്ട്. അപ്പോൾ സുഡാനുമായിട്ട് ബന്ധപ്പെട്ട ആഭ്യന്തര വിഷയത്തിൽ പുറത്തു വന്നല്ലോ അമേരിക്കയുടെ സഹായം ഉണ്ടായിട്ടുണ്ട് ഒരു വിഭാഗത്തിന് എന്ന തരത്തിലൊക്കെ പുറത്തു വന്നു. അപ്പോൾ ഇതാണ് ഇതിന്റെ യഥാർത്ഥത്തിൽ വസ്തുനിഷ്ഠമായിട്ട് പറയുന്ന സമയത്ത് ഇതിന്റെ ആത്മാവ് എന്ന് പറയുന്നത് അമേരിക്കയുടെ ഇടപെടൽ എന്നുള്ളതാണ്. അപ്പോൾ യുദ്ധം ഒരു വർഷം കഴിഞ്ഞിട്ടും അവരുടെ ജനങ്ങളുടെ പ്രയാസങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളും ഒരു മീഡിയക്കാരും ചർച്ച ചെയ്യുന്നില്ല. സാധാരണക്കാർ മരിക്കുന്നത് ലിസ്റ്റിൽ പോലും എവിടെയും കാണാൻ വേണ്ടി സാധിക്കില്ല. ഉക്രൈൻ യുദ്ധത്തിന്റെ അവിടെ ബോംബ് നടത്തി, രണ്ടാൾ മരണപ്പെട്ടു, നാലാൾ മരിച്ചു എന്നുള്ളത് ഏതെങ്കിലും റിപ്പോർട്ട് ഇപ്പൊ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല. യുദ്ധത്തിന്റെ ആദ്യ കാലത്തായിരുന്നു ആ സംഭവങ്ങളൊക്കെ വന്നിരുന്നത്. പിന്നെ പ്രത്യേകപരമായ രീതിയിൽ പുതിയ സാങ്കേതിക വിദ്യകൾ എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് ഇന്നന്നെ രാജ്യത്തിലെ സൈനികരെ കൊന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ആയുധം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് മാത്രമേ ചർച്ചയിൽ വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പൊ യഥാർത്ഥത്തിൽ നടക്കുന്നത് അതിനിടയിലൂടെ അമേരിക്ക നുഴഞ്ഞു കയറിയിട്ട് റഷ്യയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള അക്രമ രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. റഷ്യ ഒരിക്കലും അക്രമിച്ച രീതികൾ ശരിയല്ല, അവരുടെ നിലപാടുകളും രീതികളും ശരിയല്ല, നമുക്കറിയാവുന്നതാണ്. 4.5 കോടിയോളം ജനങ്ങൾ ജീവിക്കുന്ന, സമാധാനപരമായും ശാന്തമായും ജീവിക്കുന്ന ഒരു രാജ്യമായിരുന്നു ഉക്രൈൻ. ഇന്ന് അവിടെ ശവപ്പറമ്പ് പോലെ, പിശാചിന്റെ ഗേഹങ്ങൾ എന്നൊക്കെ പറയല്ലോ, ആ അവസ്ഥയിലേക്ക് രാജ്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരോ നിമിഷവും നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്തൊക്കെ ഓരോരുത്തർ നിരപരാധികളായിരിക്കുന്ന പാവങ്ങൾ മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആർക്കൊരു വലിയ പരാതികളൊന്നും ഉണ്ടാവില്ല, അതിനെക്കുറിച്ചൊന്നും ഒരു ചർച്ചകൾ നമ്മളെവിടെയും കേൾക്കുകയില്ല. ഇതാണ് ഇതിന്റെ അവസ്ഥ. അപ്പൊ യഥാർത്ഥത്തിൽ അവിടെ ഇപ്പോൾ പരീക്ഷിക്കപ്പെടുകയാണ്, 2021-22 കാലത്ത് തങ്ങൾ ക്രോഡീകരിച്ച് അല്ലെങ്കിൽ തങ്ങളുടെ ബുദ്ധിപരമായ രീതിയിൽ ഉണ്ടാക്കപ്പെട്ട ആയുധങ്ങളുടെ നിലവാരവും ശക്തിയും എത്രത്തോളം ഉണ്ട് എന്നതിന്റെ പരീക്ഷണ ഭൂമിയായി ഉക്രൈൻ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഉക്രൈന്റെ ഭരണാധികാരി ലോകത്തിലെ വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങൾ ഇപ്പൊ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. സെലൻസ്കി നമുക്കറിയാം, പോപ്പിനെ കണ്ട് സന്ദർശിച്ചു, ഇറ്റലിയിൽ പോയി, അമേരിക്കയിൽ പോയി, ഫ്രാൻസിൽ പോയി, ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ച് അവസാനം അറബ് ഉച്ചകോടിയിൽ വരെ അദ്ദേഹം പങ്കെടുത്തു എന്നാണ് അറിവ്. പ്രത്യേക ക്ഷണിതാവായിട്ട് ജിദ്ദയിലെ ഉച്ചകോടിയിൽ അദ്ദേഹം വന്നിട്ടുണ്ട്, അവിടെ വന്ന് സംസാരിച്ചു. സംസാരിച്ച സമയത്തൊക്കെ അയാളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ തിരിച്ചൊന്ന് നോക്കൂ, കുവൈറ്റ് ഇറാഖ് യുദ്ധ സമയത്ത് സദ്ദാം ഹുസൈന് ലോകത്തിലെ ഏതെങ്കിലും രാജ്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നോ? പ്രവേശിച്ചിരുന്നോ? പോകുമായിരുന്നോ? പോയെങ്കിൽ തിരിച്ചു വരാൻ പറ്റുമായിരുന്നോ? അപ്പോൾ ഇവിടെ
പ്രാദേശിക വർഗീയത, ദേശീയ വർഗീയത എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു അന്താരാഷ്ട്ര വർഗീയതയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തികളാണ്. യഥാർത്ഥത്തിൽ ഉക്രൈനെ റഷ്യ ആക്രമിച്ചു കഴിഞ്ഞാൽ ഈ 32 രാജ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അവർക്ക് സംഘടിച്ചുകൊണ്ട് തിരിച്ച് ആക്രമിക്കാമായിരുന്നു, ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത്, രണ്ട് പറയുന്ന സമയത്ത് രണ്ടും ക്രിസ്തീയ രാജ്യങ്ങളാണ് അല്ലെങ്കിൽ ക്രിസ്തീയ ഭരണാധികാരികളാണ്, അവിടെ മുസ്ലിം ഭരണാധികാരിത്വം ഇല്ല, അതുകൊണ്ടാണ് പോപ്പിന്റെ അടുത്ത് എത്തുന്നത്. പോപ്പ് ഒരു സമാധാനപരമായിരിക്കുന്ന ഒരു ഫോർമുല മുന്നോട്ട് വെച്ചാൽ രണ്ട് രാജ്യങ്ങൾ സ്വീകരിക്കുകയോ? സ്വീകരിക്കുകയില്ല. ഫോർമുലയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വീണ്ടും പിന്നീട് വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അയാൾ ലോകരാജ്യങ്ങളുമായി സന്ദർശിച്ചുകൊണ്ട് അയാൾ പറയപ്പെടുന്ന കാര്യം, എന്റെ രാജ്യത്ത് സമാധാനം ഉണ്ടാവണം, പ്രശ്നങ്ങൾ അവസാനിക്കണം, ഇവിടെ ശാന്തി സുന്ദരമായിരിക്കുന്ന ഒരു രാജ്യത്തെ വീണ്ടും കെട്ടിപ്പടുക്കാൻ വേണ്ടി സഹായിക്കണം എന്നല്ല പറഞ്ഞത്. റഷ്യക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി തങ്ങൾക്ക് ആയുധങ്ങൾ വേണം, യുദ്ധവിമാനങ്ങൾ വേണം, പടക്കോപ്പുകൾ വേണം, ഈ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം യാത്ര ചെയ്യുന്നത്. അപ്പോ ആ പ്രദേശത്ത് യുദ്ധം കഠിനമായി നിൽക്കുന്ന സമയത്ത് ആ പ്രദേശത്തിന്റെ ഭരണാധികാരികൾ ഭരണാധികാരി ലോകം ചുറ്റുന്നു എന്നൊരു പ്രത്യേകത കൂടി ഉക്രൈൻ യുദ്ധത്തിലുണ്ട്. ഇറാഖിലെ യുദ്ധം കണ്ടതാണ്. ആ ഇറാഖിലെ യുദ്ധത്തിൽ സദ്ദാം ഒരു രാജ്യത്തിന്റെ പുറത്ത് പോകാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ അവിടുത്തെ നിലപാടും ഇവിടുത്തെ നിലപാടും തമ്മിൽ വലിയ അന്തരമുണ്ട്. അവിടെയൊക്കെ അമേരിക്കയുടെ പരിപാടി കച്ചവടം ചെയ്യുക എന്നുള്ളതാണ്. എവിടെയൊക്കെ അവസരം കിട്ടുന്നോ അവസരമൊക്കെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്. ഈ ആയുധങ്ങൾ പരിശോധിച്ചാൽ അറിയാം, ആയുധങ്ങൾ പരിശോധിച്ചാൽ ആരുടെ ആയുധങ്ങളാണ്, ആര് നിർമ്മിച്ച ആയുധങ്ങളാണ് എന്ന കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ പരിശോധിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഇതിന്റെ കുറച്ചുകൂടി വിവർത്തനങ്ങളും വിശദീകരണവുമായി അടുത്ത വീഡിയോയിൽ വരാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.